കോഴിക്കോട് ചെളന്നൂർ പൊഴിക്കാവിൽ കുന്നിടിച്ച് മണ്ണിടിക്കുന്നത് താൽക്കാലികമായി നിർത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മണ്ണെടുപ്പ് നിർത്തിയത്. സമരസമിതിയുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തും. രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് അനധികൃതമായാണോ ഇത്തരത്തിൽ കുന്നിടിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം? പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഇത് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത്. പിറകിലായി പൊഴിക്കാവ് കുന്നാണ്. കുന്നിന്റെ പകുതിയോളം ഭാഗത്തെ മണ്ണ് ഇതിനകം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോയി ഇവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയാണ് നാട്ടുകാർ കടുത്ത പ്രതിഷേധവുമായി സ്ഥലത്തേക്ക് വന്നത്. മണ്ണ് നീക്കുന്നതിന് വേണ്ടി വന്ന ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ മുഴുവനായി തടയുകയും ചെയ്തിരുന്നു. കനത്ത പോലീസ് കാവൽ രാത്രി മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അതിൻ്റെ തുടർച്ചയെന്നവണ്ണം തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി വാഹനങ്ങൾ വീണ്ടും എത്തി. നാട്ടുകാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവർ വാഹനങ്ങൾ തടയുകയും ചെയ്തു. പോലീസിൻ്റെ കനത്ത കാവൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇത്തരത്തിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ തഹസിൽദാരും സ്ഥലത്തേക്ക് വന്നു. വാഹനങ്ങൾ തടഞ്ഞു. പിന്നീട് സമരസമിതിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ജില്ലാ കളക്ടറുമായി സമരസമിതി ചർച്ച നടത്തും. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. നിങ്ങൾ ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ്? ഉറച്ച നിലപാടാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് കുട്ടികളെ ഒരു കള്ളക്കേസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. അത് പിൻവലിക്കണം. വണ്ടി തടഞ്ഞവരെ ബോഡമാള് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ജാതി വരണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലാണ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. അത് പിൻവലിക്കുക. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത കേസുകൾക്കൊന്നും ഒരു റെസ്പോണ്ടും പോലീസ് സ്റ്റേഷൻ ഒന്നും തരുന്നില്ല. ഇവർ കൊടുത്തതിന് മാത്രമേ ഇപ്പോൾ വാല്യൂ വെച്ച് അത് വെച്ചിട്ടാണ് പോലീസും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മണ്ണെടുക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഏത് വിധേനയും തടയും. സ്ത്രീകൾ ഒരുമിച്ചുണ്ട്, എല്ലാവരും ഒരുമിച്ചാണ്. ഞങ്ങൾ ഇന്നലെ മുതലേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വലിയ അളവിൽ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ എങ്ങനെ ബാധിക്കുക? പ്രദേശത്ത് വെള്ളം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് താഴെ പുഴയാണ്, ഉപ്പ് വെള്ളമാണ്. ഒരു വീട്ടിലും നല്ല വെള്ളമില്ല. ഉപ്പ് വെള്ളം ഞങ്ങൾ പൈപ്പ് വെള്ളത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കുറച്ച് ഏതാനും കിണറിലേ വെള്ളമുള്ളൂ. അപ്പോൾ എന്താ ഇന്ന് ചർച്ച? പിന്നെ ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും പ്രതികരിക്കൂ. കടുത്ത നിലപാടിലാണ്. ശുദ്ധജല ലഭ്യതയെ പോലും ബാധിക്കുന്ന തരത്തിലാണ് അവിടെ മണ്ണെടുപ്പ്, കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് എന്നാണ് പറയുന്നത്. കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കുറച്ച് നിമിഷങ്ങൾ പോലും നമ്മൾ കാത്തിരിക്കില്ല. അവിടെ അല്പം പോലും മണ്ണെടുക്കാൻ ഇനി അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സ്ത്രീകളടക്കമുള്ള വലിയ സംഘം.